നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം രണ്ടാം തീയതി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് ഇന്ന് നമുക്ക് നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് എല്ലാവിധ ഐശ്വര്യ ഫലങ്ങൾക്കും അനുകൂലപ്രദമായ നക്ഷത്രമാണ് മകൻ നക്ഷത്രം അപ്പോൾ മകൻ നക്ഷത്രം അതേപോലെ നക്ഷത്രം മകൻ നക്ഷത്രം അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ഇവയൊക്കെ നമുക്ക് അനുകൂലപ്രദമായ ഒരവസ്ഥയ്ക്കിട വരും അപ്പോൾ പുരോഗതിയോടുകൂടി ഉയർച്ചയോടുകൂടി എന്ത് കാര്യവും പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്യാൻ അനുകൂലപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം നക്ഷത്രവും അനുകൂലപ്രദം അതുപോലെ ഇന്നത്തെ നല്ല ദിവസം അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യത്തിനും ഇറങ്ങാം നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും അപ്പോൾ ചില രാശിയിലുള്ളവർ ഈ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് നല്ലത് കാരണം അഷ്ടമരാശിക്കാർക്ക് ഈ നക്ഷത്രം വരുന്ന ദിവസം വ്യാഴാഴ്ചയാണെങ്കിൽ പോലും അത്ര കണ്ട് നല്ലതല്ല അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് ശരിക്ക് രാശി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എട്ടാം രാശി അതായത് മകര രാശിക്കാർക്ക് ഈ ദിവസം അല്ലെങ്കിൽ ഈ നക്ഷത്രം അത്ര അനുകൂലപ്രദമല്ല ബാക്കി നക്ഷത്രക്കാർ മാറ്റി രാശിക്കാർ എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഈ സമയം അല്ലെങ്കിൽ ഈ ദിവസം അവർക്ക് ഭാഗ്യദായകമാണ് അതേപോലെ തന്നെ വളരെ ഗുണഫലത്തെ ചെയ്യുന്ന മറ്റ് ഒന്ന് രണ്ട് അവസ്ഥകളെന്ന് പറയുന്നത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കണക്കാക്കണേ വാർഷിക ഫലത്തെയാണ് ഒരു ബർത്ത്ഡേ തൊട്ട് അടുത്ത ബർത്ത്ഡേ വരെ വരുന്ന ഫലമാണ് ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ വ്യാഴാഴ്ചയും മകം നക്ഷത്രവും എല്ലാം കൂടി വന്നിരിക്കുന്ന മകനക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് ഇന്ന് ഭഗവാനെ കൂടുതലായി പ്രാർത്ഥിച്ച് നിങ്ങളിരിക്കുക പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല അർച്ചന അതേപോലെ മഞ്ഞ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് അണിയിക്കുക അതുപോലെ ചന്ദന അഭിഷേകം നടത്തുക ചന്ദന ലേപനം ചെയ്യുക ഇതൊക്കെ ഭഗവാന് പ്രീതി ഉണ്ടാവാനും നമുക്ക് കൂടുതൽ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരാനും തീരും ഇന്നത്തെ ദിവസം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിനൊന്നും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല കാരണം നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ് എന്നാലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വന്നത് പന്ത്രണ്ട് മണി സോറി പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയാണ് അതുപോലെ രാഹുകാല സമയം നമുക്ക് യാത്രയ്ക്ക് ഓരോ കാര്യങ്ങൾ കൊള്ളാം എന്നുള്ള ദിവസമാണ് നല്ല ശുഭ ദിവസമാണ് എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ രാഹുകാലം നോക്കിപ്പോകുന്നത് നന്നായിരിക്കും ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയാണ് രഹുകാല സമയം അതുപോലെ നമുക്ക് രാഹു സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ പക്ഷേ ഗുളികനും യമഖണ്ഠനുമായിട്ട് മൂന്ന് മണിക്കൂറോളം സമയം ഒരു ദിവസം വരും പന്ത്രണ്ട് മണിക്കൂറുള്ളതിൽ ഈ സമയം ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ല ഗുളികൻ്റെ സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഠ സമയം വരുന്നത് ആറ് മണി ഏഴ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെയും വരുന്ന സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് പ്രകൃതിയിൽ എല്ലാം ഉണ്ട് അപ്പോൾ പ്രകൃതിയിലുള്ള വ്യാഴത്തിൻ്റെ പവറ് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആണ് വസ്ത്രധാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം അപ്പോൾ വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രമോ മഞ്ഞ കലർന്ന വസ്ത്രമോ ധരിക്കുന്നത് അവർ ഭാഗ്യത്തെ അവരിലേക്ക് അടിപ്പിക്കാൻ സഹായിക്കും അത് വസ്ത്രധാരണം നടത്താൻ പറ്റാത്തവർ ഒരു മഞ്ഞ പൊട്ട് ചന്ദനം പൊട്ടായിട്ട് ധരി നെറ്റിയിലിടുന്നത് അല്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം